السلام عليكم ورحمة الله. أيها الطلاب مرحبا بكم إلى الصف الخامس. بري بطام أنجلاس لك كوتغارين. نمال أوسانا ما يترد تد بيج نمبر أروتي أرو وريلا فاعم ما يرنو. يرانا واحدن ورياله نمّ كأنو نوند إننا ഒരു ചരിത്ര കഥയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ ഉമ്മയും മോളും നടത്തിയ സംഭാഷണവും പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടി പറയുന്ന ഉമ്മയോട് ഞാൻ ചേർക്കില്ല പാലിൽ വെള്ളം ചേർക്കരുത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ ചേർക്കില്ല പാലിൽ വെള്ളം ചേർക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമർ എങ്ങനെ ഈ രാത്രി കാണാനാണ് എന്ന ചോദ്യത്തിന് യറാന വാഹിദ് ഇദാക്കാന ഉമർ ലാ യറാന ഫഇന്നല്ലാഹ യറാന. ഉമർ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരാം, പക്ഷേ തീർച്ചയായും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ പാഠഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത്. ഇനി പേജ് നമ്പർ 67 റഖമു സുഫ സബഅ വസിത്തീൻ 67-ാമത്തെ പേജിൽ ഒരു നഷീദയാണ്, ഒരു പദ്യമാണ്. കുൻ സ്വാദിഖൻ ലാ കാദിബ, ആ പാഠഭാഗവുമായി ബന്ധമുള്ള അതിലെ വിഷയം പറയുന്ന ഒരു നഷീദയാണ്, ഒരു മന്ത്രവുമാണ്. അപ്പോൾ അത് ആദ്യം ഒന്ന് നോക്കാം. അതിൻ്റെ ആശയം, കുൻ സ്വാദിഖൻ ലാ കാദിബ, നീ സ്വാദിഖാവുക, കാദിബാവരുത്. സ്വാദിഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ, കാദിബ് എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നവൻ. അപ്പോൾ കുൻ സ്വാദിഖൻ, നീ സത്യസന്ധനാവുക, ലാ കാദിബൻ, കള്ളം പറയുന്നവനാവരുത്. യാ ഇഖ്വാനി യാ അഖിയാരി യാ സുമലായി യാ അബ്റാർ. യാ ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങളെ, യാ അഖിയാരി, ഏ പുണ്യവാന്മാരെ, യാ സുമലായി, എൻ്റെ എൻ്റെ കൂട്ടുകാരെ, യാ അബ്റാരി, ഏ നന്മ ചെയ്യുന്നവരെ, ഇസ്മഉ നുസ്സുഹി, എൻ്റെ ഉപദേശം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, വത്തബിഊഹു, അതിനെ നിങ്ങൾ പിൻപറ്റുക, തഞ്ചൂ മിൻ ലസഅത്തിന്നാർ, എങ്കിൽ അത് നിങ്ങളെ, തഞ്ചൂ മിൻ ലസഅത്തിന്നാർ, ലസഅത്ത് എന്ന് പറഞ്ഞാൽ തീനാളങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പം നരകത്തീരെ ജോലകളിൽ നിന്ന്, തീജോലകളിൽ നിന്ന്, നരകത്തിലെ ജോലകളിൽ നിന്ന്, തീ ജോലകളിൽ നിന്ന് അത് നിങ്ങളെ രക്ഷിക്കും. ഉസ്ദുഖ് യാഹില്ലി, എൻ്റെ പ്രിയ കൂട്ടുകാരാ, നീ സത്യം പറയുക, ലാ തക്ദിബ്, നീ കള്ളം പറയരുത്. തൽഖൽ ഹുബ്ബ മഅ തഖ്ദീർ, എങ്കിൽ അഥവാ സത്യസന്ധനായാൽ, കള്ളം പറയാതിരുന്നാൽ നിനക്ക് സ്നേഹം കിട്ടും അഥവാ നീ സ്നേഹിക്കപ്പെടും. മഅ തഖ്ദീർ, നിനക്ക് ബഹുമാനവും കിട്ടും, ആളുകൾ നിന്നെ ബഹുമാനിക്കും, ആളുകൾ നിന്നെ സ്നേഹിക്കും. വബുഅദ് അമ്മൻ യക്ദിബു ദൗമൻ, നിത്യവും കള്ളം പറയുന്ന ആളുകളുണ്ടല്ലോ, അത്തരം ആളുകളിൽ നിന്ന് നീ അകന്നു നിൽക്കുക. ഫഇഖാബുല്ലാഹി ലഹുന്നാർ, അത്തരം കള്ളം പറയുന്ന, എന്നും കള്ളത്തരം കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ശിക്ഷ, ലഹു അന്നാർ, അവനുള്ളത് എന്താണ്? നരകമാണ്. ഫൽകദിബു ഫിൽ മർഇ റദീല, ഒരു മനുഷ്യനിൽ കള്ളം പറയുക എന്ന സ്വഭാവം ഉണ്ടാകുന്നത് വളരെ നിന്ദ്യമാണ്, മോശമാണ്. റദീല, അതവന് മോശമാണ്. ഫൽ കദിബു, അപ്പോൾ കള്ളത്തരം കാണിക്കുക, കളവ് പറയുക എന്നത്, ഫിൽ മർ, ഈ ഒരു മനുഷ്യനിൽ ഉണ്ടാകുക എന്നത്, റദീലഹു, അതവനെ നിന്ദ്യനാക്കുന്നു, അതവന് നിന്ദ്യമാണ്, മോശമാണ്. തുദിനീഹി മിൻ ഹൗലിനാർ, അത് ആ മനുഷ്യനെ അടുപ്പിക്കുന്നത് എങ്ങോട്ടാണ്? നരകത്തിലെ ആ ഭീകരതയിലേക്കാണ്, നരകത്തിൻ്റെ ഭയാനകതയിലേക്കാണ് ആ കള്ളത്തരം, കളവ് അയാളെ അടുപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വഹ്റുബ് അൻ കദിബി യുദീക, അതുകൊണ്ട് നീ ഓടിപ്പോവുക, അൻ കദിബിൻ, കള്ളത്തരങ്ങളിൽ നിന്ന്, കളവിൽ നിന്ന് നീ ഓടിപ്പോവുക. വഹ്റുബ് യുദീക, നിന്നെ ഉപദ്രവമുണ്ടാക്കുന്ന, നിനക്ക് ഉപദ്രവമുണ്ടാക്കുന്ന കള്ളത്തരത്തിൽ നിന്ന് നീ ഓടിപ്പോവുക. വഹ്ദർ അൻ തംസസ്കന്നാർ, നരകം നിന്നെ സ്പർശിക്കുന്നതിനെ നീ കാത്തു സൂക്ഷിക്കുക, അതിൽ നീ ജാഗ്രത കാണിക്കുക. അപ്പോൾ ഇത് ഒരു നേരത്തെ നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ആ ആശയം പഠിപ്പിക്കുന്ന സത്യസന്ധത പുലർത്തുക എന്ന വിഷയത്തിലുള്ള ഒരു മന്ത്രവുമാണ്, ഒരു നഷീദയാണ്. ദീവാനു ഹമസാത്തിൽ ഫുആദ്,
ലിഷായർ സുലൈമാൻ ഗസ്സാലിൻ്റെ ഹമസാത്തുൽ ഫുആദ് എന്ന അദ്ദേഹത്തിൻ്റെ ദീവാനിൽ നിന്നുള്ള ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒരു ചെറിയ ട്യൂണിൽ ഒന്ന് പാടി നോക്കാം. അതിൻ്റെ ശരിക്ക് ട്യൂണിൽ പാടുന്ന MP3 ഇൻഷാല്ല ഗ്രൂപ്പിൽ ഇടുന്നതാണ്. യാ ഇഖ്വാനി യാ അഖിയാരി യാ സുമലായി യാ അബ്റാർ ഇസ്മഉ നുസ്ഹി വത്തബിഊഹു തൻജൂ മിൻ ലസഅത്തിൻ നാർ اصدق يا خلي لا تكذب تلقى الحب مع التقدير وابعد عمن يكذب دوما فعقاب الله له النار فالكذب في المرء رذيلا تدنيه من هول النار واهرب عن كذب يؤذيك واحذر ان تمسسك النار يا اخواني يا اخياري يا زملائي يا ابرار اسمعوا نصحي واتبعوه تنجو من لسعات النار بيدان കുൻ സ്വാദിഖൻ ലാ കാദിബൻ എന്ന മന്ത്രം. ഇനി അതിൽ വന്നിട്ടുള്ള വരികളെ ഇതിൽ താഴെ കൊടുത്ത പ്രസ്താവനകളോട് യോജിച്ചത് ഏത് വരികളാണ് എന്ന് കണ്ടെത്താനാണ്. നക്തഷിഫു മിനൽ മന്ത്രൂമി അൽ അബിയാത്ത് അല്ലത്തി തുനാസിബുൽ ജുമലത്താലിയ, താഴെ കൊടുത്ത വാചകങ്ങളുടെ ആശയങ്ങളോട് യോജിച്ച വരികൾ പദ്യത്തിൽ ഏതാണോ വന്നിട്ടുള്ളത് അതിവിടെ താഴേക്ക് എഴുതാനാണ്. ഇതാ സ്വദഖ്ത, നീ സത്യം പറഞ്ഞാൽ, സത്യസന്ധത പുലർത്തിയാൽ, തനാലുൽ ഹുബ്ബ മിനൽ അസ്തിഖ, നിൻ്റെ കൂട്ടുകാരിൽ നിന്നൊക്കെ സ്നേഹം നിനക്ക് നേടിയെടുക്കാൻ കഴിയും. ഈ ആശയമുള്ള വരി ഇതിൽ നിന്ന് കണ്ടെത്താനാണ്. ഇപ്പോൾ ഞാൻ ക്ലാസ്സിനിടയിൽ അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, അപ്പോൾ തൽക്കൽ ഹുബ്ബ മഅ തഖ്ദീർ, ദാ നിനക്ക് ബഹുമാനവും സ്നേഹവും നിനക്ക് കണ്ടെത്താൻ കഴിയും. ഉസ്തുഖ് യാ ഖില്ലി ലാത്തക്കതി. അതേപോലെ ലാത്തക്കുറുബ് മിമ്മ യക്കതി ബുദാ ഇമ, എപ്പോഴും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളോട് നീ അടുത്തു പോകരുത്. വന്നാറു ജസാ ഉൽക്കതി, കള്ളത്തരത്തിനുള്ള പ്രതിഫലം നരകമാണ്. അപ്പോൾ ഈ ആശയമുള്ള വരി ഇതിൽ നിന്ന് കണ്ടെത്തുക. അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ആ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കതിൽ ഏത് വരികളാണ് എന്ന് മനസ്സിലാവും. അതേപോലെ അൽ കദീബു ഖുലുഖുൻ സയ്യുൻ, മൂന്നാമത്തത് കള്ളം പറയുക എന്നത് മോശം സ്വഭാവമാണ്. യുഖരിബുൽ ഇൻസാന അന്നാർ, അത് മനുഷ്യരെ നരകത്തിലേക്കാണ് അടുപ്പിക്കുന്നത്. നരകത്തിലേക്ക് ആളുകളെങ്ങനെ കള്ളം പറയുന്ന ആളുകളെ നരകത്തിലേക്കാണ് ആ കള്ളത്തരം അടുപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ആശയമുള്ള വരികളും ഇതിൽ നിന്ന് കണ്ടെത്തിയിട്ടത് അവിടേക്ക് താഴേക്ക് എഴുതുക. ഇനി അടുത്തത് ചെയ്യാനുള്ളത് പേജ് നമ്പർ 68 റഖ മുസഫ സമാനിയ വൈസിത്തീൻ, അതിൽ ഹിവായത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമുക്ക് സാധാരണയായി ഖത്തു റുഖാ അറബി എഴുത്ത് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പരിശീലിക്കാനുള്ള ഭാഗമുണ്ട്. അവിടെ താഴേക്ക് പകർത്തി എഴുതുക മൻ വശന ഫലൈസ മിന്ന, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകമാണ്. ആരാണോ വഞ്ചന കാണിക്കുന്നത് അവർ നമ്മിൽപ്പെട്ടവരല്ല അഥവാ മുസ്ലിമല്ല എന്ന ആശയമുള്ള ഈ ഹദീസ്, അത് താഴേക്ക് ഇങ്ങനെ എഴുതുക മൻ വശന ഫലൈസ മിന്ന. അത് ഇവിടെ അത് ഡാർക്ക് ചെയ്ത് എഴുതുക. ഈ എഴുതിയതുപോലെ ഈ ലൈൻ ഇട്ടതിന് അകത്ത് ഇത് എഴുതി പഠിപ്പിക്കാനുള്ള കാരണം ഓരോ അക്ഷരങ്ങളും എവിടെയാണ് വരേണ്ടത് എന്നത് ആ വരയിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. മൻ എന്നതിൽ നൂന് ആ വരയുടെ താഴെയാണ് വരിക. അതേപോലെ തന്നെ ഫലൈസ എന്നതിൽ സീനിൻ്റെ വാല് വന്നിട്ടുള്ളത് ആ ലൈനിൻ്റെ താഴെയാണ്. ബാക്കിയല്ല, അതിൻ്റെ ഹെഡ് അത് വരുന്നത് മുകളിലുമാണ്. അപ്പോൾ അത് എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ മീം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, തുടങ്ങുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെ ഫ എന്നെഴുതിയത് എങ്ങനെയാണ്, ഇതും ശരിക്ക് ശ്രദ്ധിച്ചുകൊണ്ടാണ് അത് പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഈ നാലാമത്തെ യൂണിറ്റിൽ നമുക്ക് ഉള്ളത്. അതിൽ അവസാനം കൊടുത്തിട്ടുള്ള മുഅജ്ജം ഡിക്ഷണറിയിൽ ഉള്ള പദങ്ങൾ അതുപോലെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുകയും ചെയ്യുക. ഇനി നമുക്ക് എടുക്കാനുള്ളത് അവസാനത്തെ യൂണിറ്റാണ് വൽ വഹദത്തുൽ ഖാമിസ, അതിൽ മൂന്ന് പ്രവർത്തനങ്ങളാണ് വരുന്നത്. അത് ഇൻഷാല്ലാ അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതാണ്. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.